നമസ്കാരം, ഗുഡ് മോർണിംഗ്. എൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പിയാനോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താ പറയാ, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, എന്റെ കൂടെ ഒരു അതിഥി ഉണ്ട് സാർ. സ്വാഗതം പിയാനോയിലേക്ക്. സ്വാഗതം. നിങ്ങൾ കുറച്ചുപേരെങ്കിലും നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അതായത് നമുക്ക് എന്താ പറയാ, മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടി തന്ന ശ്രീ രാജാറാമാണ് ഇന്ന് നമ്മുടെ കൂടെ പിയാനോയില് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നും കൂടെ സ്വാഗതം. ഓക്കെ. അപ്പൊ എന്തായാലും സാർ, ശരിക്കും അന്ന് നമുക്ക് സാറിന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ആ എപ്പിസോഡിൽ തന്നെ നമുക്ക് ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞിരുന്നു സാറിന്റെ പാട്ട് നന്നായിരുന്നു എന്നൊക്കെ. അതിനുശേഷവും ഒത്തിരി കോൾസ് വന്നിരുന്നു നമുക്ക്. ഓക്കെ. സാർ എവിടെ താമസിക്കുന്നത്? ഇവിടെ യു എയിലെ ഷാർജ റോള. റോള എന്ന് പറയുന്നത്. നാട്ടിൽ എവിടെയാണ് സ്ഥലം? നാട്ടിൽ ആലപ്പുഴ ചേർത്തല. ഞങ്ങളുടെ ഒരു ഭാഗ്യാണ്. ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഈ പ്രോഗ്രാം കാണാനിടയായി. അങ്ങനെ ഇഷ്ടപ്പെട്ടു, കാരണം രവീന്ദ്ര മാസ്റ്റർ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതില് പങ്കുചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം. മാസ്റ്റർ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. രവീന്ദ്ര മാസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസിക്കൽ ടച്ച് ഉള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. സാർ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ആർ എൽ ബി മ്യൂസിക് കോളേജ്, തൃപ്പൂണിത്തുറ. അവിടെയാണ് പഠിച്ചത് അല്ലേ. ആ ഓക്കെ. എന്റെ സാറും അവിടെയായിരുന്നു, അന്നമാരുടെ ബാബുരാജ്. ബാബുരാജ് സാർ എന്റെ ക്ലാസ്മേറ്റ് ആണോ? സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ബാബുരാജ് സാർ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അതെ അല്ലേ. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു പുതിയൊരു ബന്ധം കൂടെ. ഓക്കെ. പിന്നെ നാട്ടില് വേറെ ആരൊക്കെ ഉള്ളത്? നാട്ടില് അമ്മ, അച്ഛൻ മരിച്ചുപോയി, ഭാര്യ, രണ്ട് കുട്ടികൾ. മക്കളെ ലക്ഷ്മിറാം, ശ്രീറാം. ശ്രീറാം രണ്ടുപേരും ഇളയാള് നന്നായിട്ട് പാടും. മൂത്താള് പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പഠിക്കാനാണ് കൂടുതൽ താല്പര്യം. ഇപ്പൊ SSLC അല്ല, മറ്റേ 10th ഇളയാള് പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട് അല്ലേ. ഞാൻ എ പി ബാഖലേ എന്ന് പറയുന്ന ഒരു സാറാണ് ആദ്യം എന്നെ പഠിപ്പിച്ചത്. അതിനുശേഷം ദണ്ഡപാണി ഭാഗവതർ നമ്മുടെ ഭാഗവതരുടെ വീട്ടിൽ പോയി പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ആ സാറാണ് എന്നെ അറിവിലേക്ക് വിടുന്നത്. ഓക്കെ. എന്തായാലും നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഇനി സാറിന്റെ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ഒരു പല്ലവി അനുപല്ലവി നമുക്കൊന്ന് പാടിത്തരാമോ? ഓക്കെ. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാം. ദൂരെയാണു കേരളം, പോയി വരാമോ? പ്രേമദൂതുമായി തെന്നലേ പോയി വരാമോ? ദൂരെയാണു കേരളം, പോയി വരാമോ? പ്രേമദൂതുമായി തെന്നലേ പോയി വരാമോ? അവിടെയെല്ലാം മുറ്റത്തും പൂക്കളം കാണാം, എന്റെ അങ്കണത്തിൽ മാത്രം കണ്ണുനീർ കണം കാണാം. ദൂരെയാണു കേരളം, പോയി വരാമോ? പ്രേമദൂതുമായി തെന്നലേ പോയി വരാമോ? മാബലിയെ വരവേൽക്കും നാടു കാണാ, പ്രാണപ്രിയ എന്നെ കാത്തിരിക്കും വീടു കാണാ. മാബലിയെ വരവേൽക്കും നാടു കാണാ, പ്രാണപ്രിയ എന്നെ കാത്തിരിക്കും വീടു കാണാ. വീടു പോറ്റാൻ നാടുവിട്ട നാഥനെ ഓർക്കെ കണ്ണീർ വീണപ്പോ കവിളുമായൻ കാന്തയെ കാണാ, കാന്തയെ കാണാ. ദൂരെയാണു കേരളം, പോയി വരാമോ? പ്രേമദൂതുമായി തെന്നലേ പോയി വരാമോ?
ശരിക്കും നമ്മളെ ഒരു നാട്ടിലേക്ക് ആകർഷിക്കുന്ന ഒരു പാട്ട് പോലെ ഇതൊരു പ്രവാസി ഗാനമാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഈ നമ്മൾ ഇപ്പോൾ പോകുന്ന പോലെ എല്ലാവർക്കും പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം അങ്ങനെ വെള്ളപ്പ സമയത്ത് കത്തുകളും മാത്രമുള്ള സമയത്തുള്ള ഒരു ഒരു വിലാപം ദാസേട്ടന്റെ സംഗീതത്തില് അപ്പൊ അദ്ദേഹം അത് പ്രവാസികൾക്കായിട്ടാണ് ഈ ഗാനം ശരിയാണ് പണ്ടുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ ഒരു കത്ത് വരാൻ തന്നെ കൊറേ നാള് കത്ത് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് നാല് കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ മെഹ്ഫിലൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഈ പാട്ട് പാടി ചിലതൊക്കെ കരഞ്ഞിട്ടുണ്ട് എന്റെ അവർക്ക് ഈ ഫീൽ ചെയ്തിട്ട് അവർ അപ്പൊ അങ്ങനെയുള്ള ചില പ്രവാസികളുണ്ട് ശരിയാണ് നമ്മള് എന്താ പറയാ പത്രങ്ങളിലൂടെ ഒക്കെ കാണുന്നതാണ് ഇപ്പോഴും ഒത്തിരി തൊഴിലാളികളൊക്കെ എന്താ പറയാ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും പല പ്രശ്നങ്ങളാണ് അതെ 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 മക്കളെ രണ്ടുപേരും അപ്പൊ സംഗീതത്തിന്റെ വഴിയിലാണ് സാറിപ്പോ ചെറുപ്പത്തിലെ അതായത് വീട്ടിൽ ആരെങ്കിലും പാടിയിരുന്നു മുമ്പ് അമ്മ പാടുവന്ന് പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് വെറുതെ നമ്മള് എന്തെങ്കിലും നമ്മളിപ്പോ വെറുതെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് മോള് പാടുന്ന കേട്ടിട്ടുണ്ട് അച്ഛനും ഒക്കെ പാടുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ അവര് പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കഴിവുണ്ട് അമ്മയുടെ കഴിവാണ് ശരിക്കും സാർ പാടുന്നുള്ളത് ഏറ്റവും ആദ്യം കണ്ടെത്തിയതാരാണ് എന്റെ ചേച്ചിയാണ് എന്റെ ചേച്ചി എന്റെ മൂത്ത സഹോദരി ലളിതഗാനം ഒക്കെ പഠിപ്പിച്ചെന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ പ്രൈസ് ചേച്ചി അല്പം പാടും അപ്പൊ അങ്ങനെ ലളിതഗാനവും സിനിമാ ഗാനങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിരുന്ന ചേച്ചിയാണ് അതിനുശേഷം എല്ലാവരും ഇങ്ങനെ സ്കൂൾ വിവരോത്സവങ്ങളിൽ പ്രൈസ് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും അവനെ പഠിപ്പിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബാഹുലേ സാറിനെടുക്കും ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതലാണ് സംഗീതം പഠിക്കാനായിട്ട് തുടങ്ങി അതുവരെ എനിക്ക് പഠിക്കാനൊക്കെയുള്ള സാഹചര്യം കിട്ടില്ല കാരണം ഞങ്ങളൊരു വില്ലേജാണ് അവിടെ മ്യൂസിക് അധ്യാപകരാരും ഇല്ലായിരുന്നു അങ്ങനെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു അത് പിന്നെ പിന്നെ വീണയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു വീണയ്ക്ക് പൊതുവെ കുട്ടികൾ കുറവാണ് പിന്നെ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവരിപ്പോ നമ്മള് പണ്ടൊക്കെ ആണെങ്കിലും ഇപ്പൊ എന്റെ സാറും പറഞ്ഞു കേട്ടിണ്ട് ഒരു കുറച്ച് ഒന്ന് മുതിർന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ കുട്ടികളെ സംഗീതമൊക്കെ പഠിപ്പിക്കാൻ നല്ലത് കുട്ടികളെ എന്താ പറയാ വിദ്യാരംഭത്തിനൊപ്പം തന്നെ പാട്ടും പഠിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴേ കണ്ടുവരുന്നുണ്ട് അവർക്ക് പാട്ട് ശരിക്കും മനസ്സിലാകാനും അതിന്റെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാകാനായിട്ട് കുറച്ചുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ചില കുട്ടികൾ നല്ല ടാലന്റ് ഉള്ള കുട്ടികൾ അങ്ങ് പഠിച്ചു പോകുന്ന മാത്രമേ ഉള്ളൂ അതിന്റെ സീരിയസ്നെസ് അവർക്ക് അറിയാം അതെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം അതെ 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 ശരിയാണ് അപ്പൊ ഇനി എന്തായാലും സാറിന്റെ ഒരു പാട്ടും കൂടെ ഞാൻ എന്തായാലും കുറച്ച് സമയമുള്ള അതിനുള്ള മാക്സിമം പാട്ടുകളെ സാറിനെ കൊണ്ട് പാടിക്കുകയാണ് ഏതെങ്കിലും ഒരു കർണാടിക് മ്യൂസിക് ശാസ്ത്രീയ കർണാടിക് മ്യൂസിക് ബ്രോവഭാരമ രഘുരാമ ബ്രോവഭാരമ രഘുരാമ ബ്രോവഭാരമ രഘുരാമ ബ്രോവഭാരമ രഘുരാമ ഭുവനമെല്ലനി വൈനന്നോഗനി ബ്രോവഭാരമ രഘുരാമ ഭുവനമെല്ലനി വൈനന്നോഗനി ബ്രോവഭാരമ ആനന ഓക്കെ അപ്പൊ എന്തായാലും എന്താ പറയാ എനിക്ക് ഇനിയും കൊറേ 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 പാട്ടുകൾ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചു പോവാണ് നമുക്ക് എന്താ പറയാ പിയാനോയിൽ വരുന്ന അതിഥികളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതുപോലെ തന്നെ സാറിനെ പോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് പറയാറുണ്ട് ഇപ്പൊ നമ്മളെക്കാളൊക്കെ നന്നായി പാടുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ എന്നാലും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഒരു ഇതുപോലത്തെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലുള്ള ടി വി ചാനലുകളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾക്കൊന്നും ഈ അവസരം കിട്ടിയിരുന്നില്ല അത് ശരിക്കും പറയണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയൊരു നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ സാറിന് ആദ്യം കോണ്ടാക്ട് ചെയ്തപ്പോ സാർ ചെറിയൊരു മടി കാണിച്ചു എന്നാലും വരണോ എന്തൊക്കെയുള്ള ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എന്താ പറയാ നിർബന്ധിച്ച് കൊണ്ടുവന്നാണെന്നും പറയാം ഓക്കെ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം നമ്മുടെ പിയാനോയില് വന്നതില് ശരിക്കും സാർ മ്യൂസിക് ടീച്ചറും ആണല്ലേ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രവാസി കുട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അവർ മ്യൂസിക്കിനെ സീരിയസ്
സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് ഒരു എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ഉപാധി ആയിട്ടാണോ അതോ ശരിക്കും കരിയർ ആയിട്ടാണോ? പല രീതിയിലാണ് പേരന്റ്സിന്റെ അപ്രോച്ച്. അത് ചിലർ നന്നായിട്ട് പഠിക്കണം, പഠിപ്പിക്കണം, ബേസിക് വേണം എന്ന് കരുതി തന്നെ പഠിപ്പിക്കുന്നവരുണ്ട്. അത് വളരെ നല്ല ഒരു കുട്ടികൾക്ക് അവർക്ക് ഒരു നല്ലൊരു പ്രചോദനമായിരിക്കും. പിന്നെ ചിലർ കോമ്പറ്റീഷൻ, ഇവിടുത്തെ ഇവിടുത്തെ നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന വേദികളൊക്കെ ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലർ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ കോമ്പറ്റീഷൻ മാത്രം നോക്കി പഠിക്കുന്നവരും വളരെ ഉണ്ട്. ഒരു ക്യാപ്സ്യൂൾ പോലെ നാട്ടിലൊക്കെ അങ്ങനെ പറയും, 10 മിനിറ്റിന്റെ ശാസ്ത്രീയ ക്യാപ്സ്യൂൾ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയും പഠിക്കുന്ന കേപ്പബിലിറ്റി ഉള്ള കുട്ടികൾ അവർ അതുപോലെ പഠിച്ച് പാടും. അതുകൊണ്ട് നമ്മൾ അതിനെ പിന്തിരിപ്പിക്കുന്നില്ല. കാരണം അവർക്ക് ഒരു വേദി കിട്ടുന്നതും എല്ലാം ഇപ്പോ വളരെയധികം അവർക്ക് അവരുടെ ഈ കരിയറിൽ അവർക്ക് പ്രയോജനപ്പെടും. അതെ പിന്തിരിപ്പിക്കാറില്ല, ഞാൻ അതിനെ എതിര് പറയുകയല്ല. ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിന്റെ ഇടയിൽ നിന്നും സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളത്, അവർക്ക് എല്ലാം ടൈറ്റ് ഷെഡ്യൂളാണ്. നമ്മളെക്കാളും ബിസി ഷെഡ്യൂളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സാറിന് എന്താ പറയാ, ഇനിയും പാട്ടുകൾ കേൾക്കണം എന്നുണ്ട്. പക്ഷെ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരെയും കൂടെ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇഷ്ടമുള്ള ഒരു പാട്ടിന് ഏതെങ്കിലും ഒരു പല്ലവിയാണ് പല്ലവി. പ്രേമോദാരണ അണയു നാഥ, പ്രേമോദാരണ അണയു നാഥ, പനിമിലാവലയിലൊഴുകുമേ അനഘരാസരാത്രി ലയപൂർണമായിത, പ്രേമോദാരണ അണയു നാഥ. രവീന്ദ്ര മാഷ്ടമാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം തോന്നുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹമാണ്. പിന്നെ എല്ലാവരും അതിന്റെ അർത്ഥം മോശമൊന്നല്ല, എല്ലാവരും ഇഷ്ടമാണ്. ജോൺസൺ മാഷ് ഇഷ്ടമാണ്, അതുപോലെ സ്വാമിയെ ഇഷ്ടമാണ്, എല്ലാവരും. ഏറ്റവും കൂടുതൽ ഞാൻ പാട്ട് പാടുന്നത് രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ, കുറെ നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് അതെ. അപ്പൊ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ് നമ്മള് രവീന്ദ്ര മാഷ് പാട്ടുകളൊക്കെ ആയിരുന്നു. അതാണ് ശരിക്കും സാർ വിളിക്കാന്നുള്ളത് എനിക്ക് വിളിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും സാറുമായിട്ടുള്ള സെഷൻ നമ്മൾ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒത്തിരി പാട്ടുകൾ പാടിക്കിടുന്നുണ്ട്. അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ ഇനി നമ്മുടെ പിയാനോയില് വരും അഗസ്റ്റ് ആയിട്ട്. നമ്മുടെ പാട്ട് പഠിക്കുന്ന കുട്ടികൾക്കും എന്തെങ്കിലും ഒക്കെ അവർക്ക് കൺവേ ചെയ്യാനായിട്ട് സാറിന്റെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒത്തിരി ഉപദേശങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും നന്നായി സാധകം ചെയ്യണം. സാധകം എന്നുള്ളത് നമ്മുടെ ഈ മ്യൂസിക്കിൽ പല പേരുകളുണ്ട്. അതുപോലെ സാധകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. വർണ്ണ സാധകം, അകാര സാധകം, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാവും. എല്ലാവരും അത് ചെയ്യണം. അത് ശരിക്കും സംഗീതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ സാധകം. അതെ 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 അതെ. അപ്പൊ എന്തായാലും സാറിന്റെ ഒരു പാട്ടോട് കൂടെ നമുക്ക് സാറിന് ഇഷ്ടമുള്ള രവീന്ദ്ര മാഷ്ടർ പാട്ട് തന്നെയായിരിക്കും എനിക്ക് ഉറപ്പാണ്. നമുക്ക് മുഴുവനായിട്ട് ട്രാക്കോട് കൂടെ നമുക്ക് കേൾക്കാം. അതിലിരുന്നാൽ
മധുര ഭാവമായി ഹൃദയ ഗീതമായി വരികയേഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമാ ഉണരുമീ സരിമ സരിമ പ സരിമ പരി സരിമ പരി സ സരിമ പരി സരി ഹിമ പരി സരിമ പ ഒത്തിരി സന്തോഷം നമ്മുടെ പിയാനോയിൽ വന്നതിലും എന്താ പറയാ, ഇത്രയും മനോഹരമായിട്ടുള്ള കുറച്ച് പാട്ടുകളാണെങ്കിലും അതൊക്കെ എന്റെയും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള, നമ്മുടെ പ്രേക്ഷകരുടെയും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. ശരിക്കും ഇവിടുത്തെ പ്രവാസികൾ, അപ്പൊ ഞാൻ ഇവിടെ പ്രോഗ്രാം ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, സംഗീതത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞതിലാണ്. എനിക്ക് തോന്നുന്നു നാട്ടിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ എന്താ പറയാ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും. അതെ അതെ ശരിയാണ്. അതെ, അവരുടെ പാട്ടിന്റെ ആ ഒരു അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണെങ്കിലും മാത്രമേ ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകളാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്തായാലും സാർ ഒത്തിരി സന്തോഷം നമ്മുടെ പിയാനോയിൽ വന്നതിലും നമുക്ക് ഒത്തിരി പാട്ടുകൾ പാടി തന്നതിലും, അതുപോലെ എന്നെ വിളിച്ചതിലും, അതുപോലെ എല്ലാ പ്രേക്ഷകരോടൊപ്പം ഇത് പങ്കുവയ്ക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾക്ക് വിളിച്ചു തുടങ്ങാം. ഇനിയിപ്പോ എന്തായാലും റംസോറായിട്ടുള്ള നമ്മുടെ സെഷൻ പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾക്കും നന്നായിട്ട് പാടാൻ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം, നമുക്ക് നല്ല നല്ല പാട്ടുകൾ പാടിത്തരാം. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് നല്ലൊരു അതിഥി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ പിയാനോയിൽ വന്നതിൽ സന്തോഷം. ഇനി ചെറിയൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം നമുക്ക് സാധാരണ പോലെ ഫോൺ കോൾസും പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം.